ഹാർമോണിക് ഓസിലേറ്ററിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നമ്മുടെ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. സിമ്പിൾ പെൻഡുലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്റ്റെൻസിബിൾ ആയിട്ടുള്ള ഒരു സ്ട്രിങ് എടുക്കുക, അതിൻ്റെ അറ്റത്ത് ഒരു ടൈനി ആയിട്ടുള്ള ഒരു മാസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഇൻഎക്സ്റ്റെൻസിബിൾ ആണെന്ന് വെച്ചാൽ മാസ് കൂടുമ്പോൾ ആ സ്ട്രിങ്ങിന് എന്താകാൻ പാടില്ല, കുറച്ച് വലിവൊന്നും വന്നു പോകാൻ വേണ്ടി പാടില്ല. അപ്പോൾ അങ്ങനെ വലിവൊന്നും വന്നു പോകാത്ത, നീളമൊന്നും കൂടി പോകാത്ത സ്ട്രിങ്ങിനെയാണ് നമ്മൾ ഇൻഎക്സ്റ്റെൻസിബിൾ സ്ട്രിങ് എന്ന് പറയുന്നത്. ആ സ്ട്രിങ്ങിന് നമ്മൾ എന്തൊക്കെ ഒരു മാസ്, ചെറിയൊരു മാസ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ മാസാണ് സ്മോൾ എം എന്ന് പറയുന്നത്. ഈ പോയിന്റ് എയിൽ അത് ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഒരു ആംപ്ലിറ്റ്യൂഡിൽ അതിങ്ങനെ ആട്ടിക്കഴിഞ്ഞാൽ ഇവിടേക്ക് ഒരു ഓസിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലെത്തും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതുള്ള ഇക്വിലിബ്രിയം പോയിന്റ് ഇതാണ്, ഇവിടെ കാട്ടി കഴിഞ്ഞപ്പോൾ എന്തൊക്കെ ഇത് ഈ ഒരു പൊസിഷനിലെത്തി. അപ്പം ഇത് മൂവ് ചെയ്ത ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ സാധാരണ ഇവിടെ നമ്മൾ തീറ്റ എന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കുന്നത് എന്താണ്, അത് മൂവ് ചെയ്ത ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇവിടെ നമ്മൾ തീറ്റ എന്ന് പറഞ്ഞിവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു സ്ട്രിങ്ങിൽ ഒരു വെയ്റ്റിങ്ങിന് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ആ സ്ട്രിങ് പൊട്ടിപ്പോവാതെ ആ വെയ്റ്റിനെ താങ്ങി നിർത്തുന്നതിന് കാരണം എന്താണ്, ഇതിൽ നിന്നിങ്ങോട്ടൊരു ടെൻഷൻ എന്താകുന്നുണ്ട് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ എടുക്കുവാണെങ്കിൽ ഈ ബി എന്ന് പറയുന്ന പോയിന്റിൽ ബോബ് എത്തുന്ന സമയത്ത് നമുക്കിതിനെ കുറച്ച് കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് എന്താക്കുക, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് നമ്മളിവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ മനസ്സിലാവും ഇവിടെ നിന്നിങ്ങോട്ട് ബോബ് മൂവ് ചെയ്യുന്നത് ഒരു എക്സ് ഡിസ്റ്റൻസ് ആണെന്ന് കരുതുക. അവിടെയാണെങ്കിൽ ഇവിടേക്ക് ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും, അതാണ് എന്ത് എം ജി സൈൻ തീറ്റ എന്ന് പറയുന്നത്. അത് ഇപ്പോഴും എന്തായിരിക്കും ഇക്വിലിബ്രിയം പോയിന്റിലേക്കായിരിക്കും. ഈ സ്ട്രിങ്ങിന് നേരെ ഇതിൻ്റെ മുകളിലേക്ക് എന്തുണ്ട്, ഒരു ടെൻഷൻ ഉണ്ട്, ഒരു ടെൻഷൻ ഉണ്ട് നേരെ മുകളിലേക്ക്. ഇനിയിപ്പോൾ നമ്മൾ ഏത് മാസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ താഴേക്ക് തൊട്ട് താഴത്തേക്ക് ഗ്രാവിറ്റി അഫക്റ്റ് ചെയ്യുന്ന മൂലം ഉണ്ടാകുന്ന ഒരു ഫോഴ്സാണ് എം ജി എന്ന് പറയുന്നത്, അതിൻ്റെ മാസ് ഇൻറ്റു ഗ്രാവിറ്റി. അപ്പോൾ നമ്മൾ എന്താക്കി ഇവിടെ നേരെ എം ജി നേരെ താഴേക്ക് നമ്മൾ വരച്ച് വെച്ചു. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റയാണ്. ഇതിന് നമ്മൾ കമ്പോണൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഇതെന്താ ഒരു 90 ഡിഗ്രിയിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ ഇതിങ്ങനെ 90 സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഒരു തീറ്റ ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു ലൈനോട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ലൈൻ വരച്ചാൽ ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും തീറ്റയായിരിക്കും എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താക്കി ഇവിടെ ഇങ്ങനെ തീറ്റ എന്നെടുത്തു. തീറ്റ എന്നെടുത്തതിന് ശേഷം നമുക്കറിയാം ഇത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ഒരു ഭാഗം, കാരണം ഇപ്പോൾ തീറ്റ ഇവിടെയാണ്, അതിൻ്റെ നേരെ ഇതിപ്പോൾ ഒരു ട്രയാംഗിൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു തീറ്റ എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഓപ്പോസിറ്റ് ഭാഗം എന്തായിരിക്കും ഇതിൻ്റെ സൈൻ തീറ്റ കമ്പോണൻറ്റ്, ഇവിടെ വരുന്നത് എന്തായിരിക്കും അതിൻ്റെ കോസ് തീറ്റ കമ്പോണൻറ്റും ആയിരിക്കും നമുക്കറിയാം. ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും സൈൻ തീറ്റയും അഡ്ജസൻറ്റ് സൈഡ് എപ്പോഴും എന്തായിരിക്കും കോസ് തീറ്റ കമ്പോണൻറ്റും ആയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എടുത്തിരിക്കുന്ന ഈ തീറ്റേൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ഭാഗം എന്താണ് എം ജി സൈൻ തീറ്റ എന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇതിന് നേരെ ഈ അഡ്ജസൻറ്റുള്ള ഈ ഒരു ഭാഗം നമ്മൾ എം ജി കോസ് തീറ്റ എന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഈ ടെൻഷൻ നേരെ മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്, പക്ഷേ എം ജി കോസ്റ്റിറ്റ് നേരെ ഇവിടേക്കും. അപ്പോൾ അതിൽ ടോട്ടൽ ടെൻഷൻ അത് ബാലൻസ് ചെയ്യാനുള്ള ടെൻഷൻ എന്ന് വെച്ചാൽ നമുക്കിവിടെ കിട്ടുക ടി മൈനസ് എം ജി സൈൻ തീറ്റ എന്നാണ് നമുക്കിവിടെ കിട്ടുക. അതാണ് എന്താക്കുന്നത് ഈ ഒരു ബോബിനെ പൊട്ടിപ്പോകാതെ വിധത്തിൽ എന്താക്കുന്നത് ഇവിടേക്ക് ഇങ്ങനെ ഈ ഒരു പാത്തിൽ തന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എം ജി സൈൻ തീറ്റ എന്ന് പറയുന്നത് റീസ്റ്റോറിംഗ് ഫോഴ്സും എം ജി എന്ന് പറയുന്ന ഗ്രാവിറ്റി മൂലം ഉണ്ടാകുന്ന ഫോഴ്സുമാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഓസിലേഷൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെയുള്ള ഏക ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസർ ചെയ്യേണ്ട ഏക ഒരു ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ് റീസ്റ്റോറിംഗ് ഫോഴ്സാണ്. അതെപ്പോഴും എന്താണ് സെൻറ്ററിലേക്കാണുള്ളത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നേരെ ഓപ്പോസിറ്റാണ് ഉള്ളത്. അപ്പോൾ നമുക്കതിനെ എഴുതാൻ വേണ്ടി പറ്റും. കാരണം നമുക്കിവിടെ ഈ എക്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഏകദേശം എന്താണ് ഇവിടേക്കുള്ള ഈ എം ജി സൈൻ തീറ്റ, കാരണം ഇവിടെ എന്താ ഇവിടേക്കുള്ള എം ജി സൈൻ തീറ്റയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എഴുതാൻ വേണ്ടി പറ്റും എഫ് ഈസിക്കൽ ടു, കാരണം ഇവിടെയുള്ള റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്താണ് എം ജി സൈൻ തീറ്റയാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പോൾ അത് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ നമ്മൾ എഫ് ഈസിക്കൽ ടു മൈനസ് എം ജി സൈൻ തീറ്റ എന്നുള്ള വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടുക. മൈനസ് എം ജി സൈൻ തീറ്റ എന്നുള്ള വാല്യൂ കിട്ടുക. എഫ് ഈസിക്കൽ ടു എം എ ആണ്. അപ്പോൾ നമുക്ക് എഴുതാം എം ഇൻറ്റു എക്ക് പകരം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് എം ജി സൈൻ തീറ്റ എന്ന് നമുക്കിവിടെ എഴുതാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ രണ്ട് എന്താക്കാം ഈ വസ്തുവുള്ള എമ്മിനെ ഇതിനെ നമുക്ക് എന്താ ക്യാൻസൽ ആക്കാൻ പറ്റും. അപ്പോൾ കിട്ടുന്നത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് ജി സൈൻ തീറ്റ എന്നുള്ള വാല്യൂ ആണ് നമുക്കിവിടെ കിട്ടുന്നത്.
അവിടുത്തെ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇത്ര ഉള്ളൂ എന്താണ്, ആക്സലറേഷൻ ഡിസ്പ്ലേസ്മെന്റ് എന്താണ് എപ്പോഴും എന്താണ് ഓപ്പോസിറ്റ് ആണെന്നുള്ളത് നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഫിഗർ ഇവിടെ എടുക്കുകയാണെങ്കിൽ, നമുക്ക് ചുമ്മാ ഇതിനെ ഒന്ന് വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെയുള്ളൊരു ഫിഗറാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഇവിടെ നേരെ സ്ട്രെയിറ്റും പിന്നെ ഇവിടെ ഇങ്ങനെയുള്ളൊരു സാധനം കിട്ടിയത്. അപ്പോൾ ഇവിടെ ലെങ്ത് എന്താണ്, എൽ ആണ്. ഇവിടുത്തെ ആംഗിൾ തീറ്റയാണ്. ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ ഈസ് ഈക്വൽ എന്ന് പറയുമ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് എന്ന് പറയുന്ന എക്സ് ബൈ എൽ എന്ന് നമ്മുടെ ഇക്വേഷൻ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു തീറ്റ എൽ എന്ന് നമ്മൾ എന്താക്കിട്ടുണ്ട് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താക്കുക, ഇതിനെ ഈ എക്സ് ഈസ് ഈക്വൽ ടു എൽ തീറ്റ എന്നുള്ള സാധനത്തിൽ നമ്മൾ എന്താക്കുക, രണ്ട് പ്രാവശ്യം നമ്മൾ എന്താക്കുക, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്കിവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ, ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു നമുക്കിവിടെ എന്ത് കിട്ടും, എല്ലുണ്ട് ഇവിടെ. എല്ലെന്താണ്, ലെങ്ത് കോൺസ്റ്റൻ്റ് ആണ്, ബാക്കിയുള്ളത് തീറ്റയാണ്. അപ്പോൾ തീറ്റ ചെയ്താൽ ഡി തീറ്റ ബൈ ഡി ടി എന്നാണ് കിട്ടുക. ഇതിന് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു എൽ ഇൻറ്റു, ഇതിനൊന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ എന്നാണ് നമുക്ക് എന്താക്കുന്നത്, ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇതിന് നമ്മൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്താക്കുക, ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക, ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. കാരണം ഇവിടെ നമുക്കുണ്ട്, ഇവിടെ ഒരു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഉണ്ട്, ഇവിടെ എന്തൊരു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് എന്താക്കാം, ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുക എൽ ഡി സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ജി സൈൻ തീറ്റ എന്നാണ് നമുക്കിവിടെ ഇക്വേഷൻ വേണ്ടി നമുക്കിവിടെ കിട്ടുക. കാരണം നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ 1 2 നമ്മൾ ഇക്വേറ്റ് ചെയ്തപ്പോൾ കിട്ടിയതാണെന്ന് ഈ ഒരു വാല്യൂ. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്താക്കാൻ പറ്റും, ഈ എല്ലിനെ ഇവിടേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവിടെ കിട്ടുക ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് ജി എൽ ഇവിടേക്ക് പോകുമ്പോൾ ഡിവൈഡ് ബൈ എൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ കിട്ടിയ ഇക്വേഷൻ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. ഇനി നേരെ ഇതിനെ നേരെ ഇപ്പുറേക്ക് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ കിട്ടുക ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ജി ബൈ എൽ സൈൻ തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്തും. ഇതാണ് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് എന്ത്, സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ. എന്താണ്, ഡി സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ജി ബൈ എൽ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്നതാണ് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഇപ്പോൾ നമുക്കറിയാം ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് ഗ്രാവിറ്റിയൊക്കെ വെച്ച് കണ്ടുപിടിക്കാനുള്ള സമയത്ത് നമ്മൾ തീറ്റ സൈൻ തീറ്റ നമ്മൾ വലിയൊരു വാല്യൂ ആയിട്ട് എടുക്കാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സൈൻ തീറ്റേൻ്റെ സ്മോൾ വാല്യൂസേ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. പക്ഷേ നമ്മൾ സൈൻ തീറ്റേൻ്റെ നമ്മൾ ഈ ഫോർ സീരീസ് എഴുതുന്ന സമയത്ത്, നമ്മൾ ടേലർ സീരീസ് എക്സ്പാൻഷൻ ഒക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് തീറ്റ മൈനസ് തീറ്റ ക്യൂബ് ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഈ ആകെ എക്സിസ്റ്റ് ചെയ്യുന്ന ടേം എന്ന് വെച്ചാൽ തീറ്റ മാത്രമേ ഉണ്ടാവത്തുള്ളൂ, ബാക്കിയുള്ള ടേമൊക്കെ നല്ല നെഗലിജിബിളി സ്മോൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ കിട്ടുന്ന ഈ ഇക്വേഷനിൽ നമുക്കിവിടെ എഴുതാൻ വേണ്ടി പറ്റുന്നതാണ് സൈൻ തീറ്റ എന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താ ഇവിടെ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഇവിടെ സൈൻ തീറ്റ നമുക്ക് തീറ്റയാക്കി നമുക്ക് എന്താ ഇവിടെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ കിട്ടുന്നത് ഡി സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ജി ബൈ എൽ തീറ്റ ഈസിക്വൽ ടു 0 എന്നാണ് അതിൻ്റെ ഇക്വേഷൻ കിട്ടുക. നമ്മൾ ഈ ഇക്വേഷൻ ഒന്നും കൂടെ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ, നമ്മളിവിടെ ഈ ജി ബൈ എല്ലിനെ നമ്മൾ എന്താക്കുക ഒരു ഒമേഗ സ്ക്വയർ എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ കിട്ടും. ഇവിടെ ജി ബൈ എൽ എന്ന് നമ്മൾ എന്താക്കുക ഒമേഗ സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക, ഡി സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് എന്താക്കുന്നത് ഇവിടെ നമുക്ക് കിട്ടുക. ഇതാണ് നമ്മൾ സാധാരണ ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ്റെ ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ എന്താക്കുക ഈ ഒമേഗ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്താക്കുക ഇതിൻ്റെ ടൈം പീരീഡോ വേണമെങ്കിൽ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറ്റും. ടൈം പീരീഡ് നമ്മൾ സാധാരണ എഴുതാറുള്ളത് ഇങ്ങനെയാണ്. നമുക്കിവിടെ കിട്ടിയത് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ജി ബൈ എൽ എന്നുള്ള ഇക്വേഷൻ ആണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ നമുക്കൊരു ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ നമ്മൾ സാധാരണ 2π ഒമേഗയാണെന്ന് ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ വരിക. അപ്പോൾ നമുക്കിവിടെ ഒമേഗ സ്ക്വയർ ജി ബൈ എൽ ആയതുകൊണ്ട് ഒമേഗ നമുക്കിവിടെ കിട്ടുക റൂട്ട് ഓഫ് ജി ബൈ എൽ ആണ് നമുക്കിവിടെ കിട്ടുക. അപ്പം ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ വരിക ടി ഈസ് ഈക്വൽ ടു 2π ÷ റൂട്ട് ഓഫ് ജി ബൈ എൽ എന്നാണ് നമുക്ക് അതിൻ്റെ ഇക്വേഷൻ കിട്ടുക. അല്ലെങ്കിൽ നമുക്കിത് മാറ്റി എഴുതുകയാണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു 2π ✕ റൂട്ട് ഓഫ് എന്ത് വരും
തിരിച്ചുവരും എൽ ബൈ ജി എന്ന് നേരെ തിരിച്ചു വരും. ഇതാണെന്ത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ ആയിട്ട് നമുക്കിവിടെ കിട്ടുക. ഇനിയിപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ എഴുതിയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കറിയാം സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻ ആണ് ഇതിലുണ്ടാവുക എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ എന്തായാലും ഒരു സൈൻ തീറ്റ ടേം വരുന്നതായിരിക്കും, കാരണം ഹാർമോണിക് ആണല്ലോ. അപ്പം എന്തായിരിക്കും ഒരു സൈൻ തീറ്റ ടേം വരുന്നതായിരിക്കും സൊല്യൂഷൻ. സാധാരണ ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടുക തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ സീറോ പ്ലസ് സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്നതാണ് സാധാരണ നമ്മളിതിൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾ എടുക്കുക. നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ടൈം പീരീഡ് വരെയുള്ള ഇക്വേഷൻ മാത്രം മതി. ഇതാണ് ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ മോഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻസ് എല്ലാം.